കോൺഗ്രസിന്റെ കളരിയിൽ കള്ളച്ചൂതും കള്ളച്ചുവടുകളും അതുപോലെ തന്നെ കുതികാൽവെട്ടും എല്ലാം സ്ഥിരം സംഭവങ്ങളാണ്. പല പുരാണ സിനിമകളും അതുപോലെ കഥകളും തച്ചോളിയോധനന്റെ കാലഘട്ടവും അതുപോലെ തന്നെ പടയോട്ടങ്ങളുടെ കാലഘട്ടവും തെയ്യത്തിന്റെ കാലഘട്ടവും അന്ന് വേണ്ട മാമാങ്കം അടക്കമുള്ള വിവിധ കാലഘട്ടങ്ങളിലൂടെ ചരിത്രം വായിച്ച് മുന്നോട്ട് പോയവരാണ് മലയാളികൾ. ഇവരെല്ലാ കാലഘട്ടത്തിലും രാമായണത്തിലാകട്ടെ മഹാഭാരതത്തിലാകട്ടെ അതിനുശേഷം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ കേരള ചരിത്രം എടുത്തു കഴിയുമ്പോൾ എട്ടുവീട്ടിപ്പിള്ളന്മാരാകട്ടെ ഈ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാകട്ടെ മാമാങ്കത്തിൻ്റെ കാലഘട്ടമാകട്ടെ ഈ രാജവാഴ്ചയുടെ നാടുവാഴികളുടെ കാലഘട്ടമാകട്ടെ ഈ കാലഘട്ടങ്ങളിലെല്ലാം കുതികാൽ വെട്ടുന്നവരുടെയും എന്താ പറയുക അത്തരത്തിലുള്ള ചതിയന്മാരുടെ കഥകൾ ഇഷ്ടം മാതിരി കേട്ടിട്ടുണ്ട്. ഏത് ചരിത്ര കഥകൾ എടുത്താലും ഏത് ഇതിഹാസ പുരാണങ്ങൾ ഏത് സംഭവങ്ങൾ എടുത്താലും ഇതിലെല്ലാം ഉണ്ട്. ഈ പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിൻ്റെ തുടക്കകാലം മുതൽ ഇത്തരത്തിലുള്ള കുതികാൽ വെട്ടും എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടുത്തെ ചില നേതാക്കന്മാർ ചന്തുവിനെ വരെ തച്ചോളിയോധനൻ കഥയിലെ ചന്തുവിനെ വരെ തോൽപ്പിക്കും എന്നാണ് പുതിയ രാഷ്ട്രീയ മാനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം പറയാൻ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കെ സുധാകരൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോയപ്പോൾ താൽക്കാലികമായി MM ഹസന് സ്ഥാനം കൊടുത്തിട്ടാണ് പോയത്. അത് ഹൈക്കമാൻഡ് നിർബന്ധിച്ചുകൊണ്ടാണ് കൊടുത്തില്ലേ അത് കൊടുക്കത്തില്ലായിരുന്നു. വീണ്ടും ആ മത്സരമെല്ലാം കഴിഞ്ഞ് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഹസനെല്ലാം കൂടെ കൂടി സ്ഥാനം കൊടുക്കാതിരിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തി. അതിന് വീണ്ടും വെട്ടി ഹൈക്കമാൻഡിനെയൊക്കെ ഇടപെടുത്തി വീണ്ടും ഈ സാധനം പിരിച്ച് സ്ഥാനം തിരിച്ചു വാങ്ങിയെടുത്ത് തൽക്കാലം ആ കസേരയിലേക്കൊന്ന് ചെന്ന് ഇരുന്നതേ ഉള്ളൂ. ഹസനാണെങ്കിലാകട്ടെ KPC പ്രസിഡന്റ് സ്ഥാനം കിട്ടിയ ഉടനെ കസേരയുടെ ദിശ മാറ്റിയിടുകയും മുറിയിൽ മാറ്റി ക്രമീകരിക്കുകയും പല പാർട്ടിയിൽ നിന്നും പോയ ആ പുള്ളിയുടെ വിശ്വസ്തരായ ആളുകളെ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് വെച്ചാൽ ചില ക്രമക്കേടുകളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ പേരിലോ സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിലോ അച്ചടക്ക നടപടിയുടെ പേരിലൊക്കെ KPCC പ്രസിഡന്റായിരുന്ന സുധാകരൻ അടക്കമുള്ളവർ പുറത്താക്കിയ ആളുകളെ പലരെയും തിരിച്ചെടുത്തിരുന്നു. ഈ തിരിച്ചെടുത്ത ആളുകളെ ആദ്യമേ തന്നെ ചെയ്തത് സുധാകരൻ കസേരയിൽ ഇരുന്ന അന്ന് തന്നെ ചെയ്തത് ഹസൻ എടുത്ത തീരുമാനങ്ങളെല്ലാം ഹസന്റെ കാലഘട്ടത്തിൽ ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന ഹസന്റെ കാലഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് അന്നേ തന്നെ പറഞ്ഞിരുന്നു. ഹസനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്ഥാനാരോഹണത്തിന് എത്തിയതുമില്ല. ഇതിനിടയിലാണ് ഹസൻ നിയമിച്ച ആളുകളെ ഒന്നൊന്നായി വെട്ടിവീഴ്ത്തുകയാണ് ഇപ്പോൾ സുധാകരൻ. ഇപ്പോൾ അവസാനമായി വെട്ടിവീഴ്ത്തിയത് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് KPCC താൽക്കാലിക പ്രസിഡന്റായിരുന്ന MM ഹസൻ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ മേലെയാണ് ഇപ്പോൾ വലിയ വെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വെട്ടി നിരത്തി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും വരുതിലാക്കിയ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ KPCC സെക്രട്ടറി MM ലത്തീഫിനെ തിരിച്ചെടുത്ത ഹസന്റെ തീരുമാനമാണ് സുധാകരൻ പ്രധാനപ്പെട്ട ആദ്യത്തെ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വീകരിച്ചത്. അദ്ദേഹമായിട്ട് ഹസനായിട്ട് കുറഞ്ഞത് 10 or 15 അല്ലെങ്കിൽ ഒരു മാസത്തെ താഴെയാണ് ആ കസേരയിൽ ഇരുന്നത്. ഈ സമയത്തെടുത്ത വലിയ തന്ത്രപരമായ തീരുമാനങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്നതായിരുന്നു സ്വന്തം വിശ്വസ്തന്മാരെയൊക്കെ തിരിച്ചെടുക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ ആളുകളെ അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെ ഇവരുടെ വിശ്വസ്തരെയെല്ലാം വെട്ടിനിരത്തിക്കൊണ്ടാണ് സുധാകരൻ ഇന്നത്തെ അംഗം ആരംഭിച്ചിരിക്കുന്നത്. 2021 സുധാകരൻ പ്രസിഡന്റായ ശേഷമാണ് MA ലത്തീഫിനെതിരെ അച്ചടക്ക നടപടിയെടുത്തത്. കൂടിയാലോചന ഇല്ലാതെയാണ് ലത്തീഫിനെതിരെ നടപടിയെടുത്തതെന്ന് ആരോപിച്ച് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ലത്തീഫിന് വേണ്ടി പരസ്യ പ്രതിഷേധവും ഉണ്ടായി. സുധാകരന് അഭിമതനായ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒഴുക്കണമെന്ന് തീരുമാനിച്ച ആളുകളെ ഇത് സുധാകരൻ മാത്രമല്ല കോൺഗ്രസിൻ്റെ ഈ സീറ്റിലിരുന്ന ഓരോരുത്തരും ഈ പറഞ്ഞ പരിപാടികൾ അവരവരുടെ കാലഘട്ടത്തിൽ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഈ നാടകം നന്നായി അഭിനയിച്ചവരാണ് ഇവരെല്ലാം. ഈ സുധാകരൻ മാത്രമാണ് ഇതിൽ ചെയ്തത് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഇവരുടെ ചരിത്രത്തിൽ ഇത്തരത്തിൽ വന്നവരെല്ലാം വെട്ടി ഒതുക്കി തന്നെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ K.M. മുരളീധരനെയൊന്നും പരിസരത്തേക്ക് പോലും അടുപ്പിക്കാൻ ഇവരാരും താല്പര്യപ്പെടാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് മറ്റേ രമേശ് ചെന്നിത്തലയുടെ സംസാരം പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലും കേൾക്കാനില്ലാത്ത അവസ്ഥയായി. അദ്ദേഹം എവിടെയാണെന്ന് പോലും ഇപ്പോഴും അറിയത്തില്ലാത്തൊരവസ്ഥ രാഷ്ട്രീയ വനവാസം എന്നൊക്കെയാണ് പല ആളുകളും നിരീക്ഷകരും ഒക്കെ പറയുന്നത്. അത്തരത്തിൽ വോയിസ് ഉണ്ടായിരുന്ന പല ആളുകളെയും വെട്ടിനിരത്തിയാണ് ഓരോ കാലഘട്ടത്തിലും കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇവരിരുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ സുധാകരൻ വീണ്ടും വലിയ രീതിയിൽ തന്നെ കണ്ണൂർ മോഡലിൽ തന്നെ ആക്രമണ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. എതിരാളികളുടെ ഒന്നടങ്കം പടനായകനെ തന്നെ ഇപ്പോൾ വെട്ടിവീഴ്ത്തിയ അവസ്ഥയിലാണ്. ഹസൻ പ്രസിഡന്റായതോടെ MA ലത്തീഫിന് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഹസൻ പ്രസിഡന്റായ സമയത്ത് ലത്തീഫിനെ എങ്കിലും തിരികെ KPCC സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഹസനായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ തീരുമാനം ആദ്യമേ തന്നെ കൈക്കൊണ്ടു.
തുടർന്ന് നടപടി പിൻവലിക്കുകയായിരുന്നു അസം ചെയ്തത്. താൻ സ്വീകരിച്ച നടപടികൾ പുനഃപരിശോധിച്ച താൽക്കാലിക പ്രസിഡന്റിനെതിരെ സുധാകരൻ ആ ഘട്ടത്തിലെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. അവിടെയാണ് എന്റെ പ്രശ്നം. അതെന്ന് വെച്ചാൽ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്തില്ലെങ്കിലും താനായിട്ട് ഒഴിവാക്കിയ ആളെ വീണ്ടും തിരിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനെ മറികടന്നുകൊണ്ടാണ് എം എം ഹസനും അസന്റെ ലോബിയും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞ പരിപാടികളിൽ ചില തീരുമാനങ്ങൾ എടുത്തത്. ഇനിയും വളരെ ചരിത്രപരമായ തീരുമാനങ്ങൾ ഇനി ഇവിടെ എടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതാ സംഭവിച്ചിരിക്കുന്നു, ലത്തീഫിനെ വെട്ടി വീഴ്ചിരിക്കുന്നു. വീണ്ടും പ്രസിഡന്റായ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന്റെ ആ ചിന്തകൾ എവിടം വരെ പോയി, താൻ ഇവിടെ മാറിയിരുന്നപ്പോഴേക്കും ഇവർ നടത്തിയ വലിയ അംഗങ്ങളെല്ലാം നിർത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത്. കെ പി സി സെക്രട്ടറിമാരുടെ പുനഃസംഘടനയും ഹസൻ തെരഞ്ഞെടുപ്പിനിടെ നടത്തിയിരുന്നു. ഇക്കാര്യത്തിലും പുനഃപരിശോധനയുണ്ടാവും. അതായത് കെ പി സി സെക്രട്ടറിമാരുടെ കാര്യത്തിൽ കിട്ടിയ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കഴക്കോലി ഉത്തരവ് ഊരുക എന്ന് പറഞ്ഞതുപോലെ തന്നെ അടിച്ചു മാറ്റാൻ കിട്ടിയ അവസരം കളഞ്ഞില്ല. ഈ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരുന്നു. ഇതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് സുധാകരൻ വെട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരൊക്കെ തെറിച്ചു പോകുന്നു, ഇനി ഹസൻ തന്നെ പോകുമോ എന്നുള്ള എല്ലാ കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും വലിയ തോതിലുള്ള കൂട്ടപ്പൊരിച്ചിലുകളായിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വെടിക്കെട്ടുകളായിരിക്കും ഇനി ഇപ്പോൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ് ക്യാമ്പുകളിൽ തന്നെ അത് പരന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് വിശ്വസനീയ കേന്ദ്രങ്ങൾ പറയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഡി സി സികളിലടക്കം ശക്തമായ നടപടിയാണ് സുധാകരന്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.